الله بنده برباده كنا سل الله عليه وسلم آدم على صحابة تلقيه ديال نمنو بود غيا أبدنا ترد غان جبون دك برعنا صار تيك بود غيا صحابة بلاي بلاي الله رسول الله فرعون ما أكلا
ولا شرب شربا إلا وهو يبقي ويضرب على صدري
عثمان بن عفان رضي الله تعالى عنه ان مدينة جنة البقيع من برينا الله بن برباد غند باري ماري غد كمنا الله عند رسول اند كرن اند قسما يا بريا بطا بنا مغل فاتما بي رضي الله تعالى عنه അവിടത്ത മക്കളും അവിടത്തെ കുടുംബക്കാരും അവിടത്തെ സഹാബികളും അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരുപാട് പേര് കിടക്കുന്ന ജന്നത്തിൽ ബഖിയ എന്ന് പറയുന്ന ഖബർസാനിലൂടെ നടന്നു പോകുമ്പോൾ ആ ഖബർസാനിന്റെ മധ്യഭാഗത്ത് കിടക്കുന്നുണ്ട് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ رضي الله تعالى عنه نوب غارنا يدن بين نجدنا فنشو دمايا قران فعلايا جيمنا صبيا دار ستر كالدن بين نجدنا بنت وسمان دن على بيتنا ركم ندو ابدنا فلاتبني سريد تربت كوندي كمبو مدنا طول مالدي كمبدن بلغ من فنشو دمايا قران ودي كوندي كوغيان قران ودي كوندي كمنا صبيا دار ستر كالابدنا ودي كم ندو قران فعلا بيراد അഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച സ്വഹാബിയ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലാൻഹു പടച്ചവനെ നരകം പറയുമ്പോ മഹ്ശറ പറയുമ്പോ സിറാത്തിനെ കുറിച്ച് പറയുമ്പോ നരകത്തെ കുറിച്ച് പറയുമ്പോ അവിടുന്ന് കരയുകയില്ല പക്ഷേ ഖബറിനെ കുറിച്ച് പറഞ്ഞ ഖബർ കണ്ടു കഴിഞ്ഞ ഉസ്മാൻ തങ്ങളുടെ കണ്ണടങ്ങൾ നിറഞ്ഞു വിഴുകുകയാ അവിടുന്ന് വല്ലാതെ കരയുകയാണ് അവിടുന്ന് വല്ലാതെ കരയുകയാണ് സ്വഹാബികൾ ചോദിക്കുന്ന ഉസ്മാൻ തങ്ങളെ നരകം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ മഹ്ശറ പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ അല്ലാഹുവിന്റെ ഭയാനകമായ ശിക്ഷകളെ കുറിച്ച് അവിടുന്ന് പറയുന്ന സഭയും ഇതുപോലെ കരയാറില്ലല്ലോ പിന്നെ എന്താണ് ഖബർ കാണുമ്പോ ഇതുപോലെ കരയുന്നത് ഖബറിനെ കുറിച്ച് പറയപ്പെട്ടാൽ അങ്ങ് വല്ലാതെ കരയുന്നല്ലോ അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചപ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ الخبر اول منزل من منازل الاخرة ഉസ്മാന് തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടി അതാ ആ ഖബറിന്റെ അകത്തൊരു മനുഷ്യൻ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടുമല്ലോ അവിടെ ഒരു മനുഷ്യന് പരാജയപ്പെട്ടു കഴിഞ്ഞാ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും അവൻ പരാജയപ്പെടുമല്ലോ അവിടെയാണ് രക്ഷപ്പെടേണ്ടത് അവിടെയാണ് രക്ഷപ്പെടേണ്ടത് ഏകനായി പോയി കിടക്കേണ്ട സ്ഥലം അവിടെയാണല്ലോ അതുകൊണ്ടാണ് മഹാനായ തലബ ഉസ്താദ് പറഞ്ഞു തന്നത് ഖബറന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടന്മാ വിട്ടു നീ കരയേണ്ടതാ മേടയ്ക്കു പകരമോ മളമാ സുബഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാന ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദര എങ്കിൽ സുറൂറായി നീ കടക്കും മറുകര ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണമടാ ഖബറെന്ന് പറഞ്ഞാ തന്നെ നീ പേടിക്കണം ഖബർ കണ്ടാ കരയണേ ഖബർ കണ്ടാ കരയണേ ഉസ്മാൻ തങ്ങൾ തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് ഖബർ കണ്ടപ്പോഴാ അതുകൊണ്ട് കളിക്കണ്ട സ്ഥലമല്ലടാ തമാശ പറയണ്ട സ്ഥലമല്ല ഖബറിന്റെ അകത്ത് ഒരു ദിവസം നിന്നെ കൊണ്ടുപോയി കടത്തണ്ടവനാണെന്നുള്ള ചിന്ത നിനക്ക് കടന്നു വരട്ടെ നിന്നെ പോലെ ഈ നാട് പറപ്പിച്ചുകൊണ്ട് നടന്ന പല കുലകുംബന്മാര് ആ പള്ളിപ്പറമ്പിൽ ആറടി മണ്ണിനകത്ത് കിടക്കുന്നുണ്ടടാ മോനെ എന്തേ ചിന്തിക്കാത്തത് അവന്റെ തലയിലെ വലതവന്റെ തലച്ചോറിലെ വളമെടുത്തിട്ടല്ലേ അവനെ തിന്നു കുടിപ്പിച്ചുകൊണ്ട് നടന്നവന്റെ ശരീരത്തിലെ ആ ശരീരത്തിലെ വളമെടുത്തിട്ടല്ലേടാ അവന്റെ കബറിന്റെ മുകളിൽ ഒരു മൈലാതി ചെടി കിളിച്ചു നിൽക്കുന്നത് ഒരുപാട് കഥകളുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദര അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ ഖബർ കണ്ടാ നിങ്ങൾ കരയണം ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ നിന്റെ ഹൃദയം ഇടിക്കണം എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ
കബറിനെ കുറിച്ച് ചിന്തിക്കുമോള്. പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്തുകൂടെ പള്ളിയുടെ പരിസരത്തു കൂടെ നിങ്ങൾ നടക്കുമല്ലോ. കബർദാരിന്റെ സൈഡിലൂടെ റോഡിലൂടെ നടക്കുമ്പോ പോലും ചെവിയിലിരിക്കുന്ന മൊബൈലും ഒന്ന് താഴെ വെക്കാ. നിനക്ക് കഴിയാതെ പോകുന്നല്ലോ, തലമറയ്ക്കാ മടിയല്ലേ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ. എന്തേ മോളെ കബറിനെ കുറിച്ച് ചിന്തിക്കാത്തത്? നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പടച്ചവനെ നിസ്കരിക്കാതെ കിടക്കുമ്പോ, അല്ലാഹുവിനെ മറന്നു നടക്കുമ്പോ, ആ മനുഷ്യനോട് പടച്ചവനെ കബറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാത്തത് എന്താ? മരണത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാത്തതിന്റെ കാരണം എന്താ? പറഞ്ഞു കൊടുക്കണം പെങ്ങള്. എത്രയോ വഴിപിഴപ്പിച്ചവരെ നന്നാക്കിയത് പെണ്ണുങ്ങളാ. നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്, എത്രയോ അല്ലാഹുവിനെ മറന്നുകൊണ്ട് ധിക്കാരികളെ പോലെ നടന്നിരുന്ന എത്രയോ പേര് അല്ലാഹുവേ നന്നാക്കിയെടുത്ത ഒരുപാട് പെണ്ണുങ്ങളുടെ ചരിത്രം നിനക്കറിയുമല്ലോ. സീരിയൽ കണ്ടിട്ടിരുന്ന് കരയുന്ന ഉമ്മ പടച്ചവനെ 50, 60, 70 വയസ്സായി. ശരീരത്തിലെ തലമുടിയെല്ലാം നരച്ചു കഴിഞ്ഞു, തൊലിയൊക്കെ ചുളുങ്ങിക്കഴിഞ്ഞു, ഒരുപാട് രോഗങ്ങൾ വന്നു. അവസാന കാലത്ത് പടച്ചവനെ ദിക്ര പറഞ്ഞ് പടച്ചറപ്പിലേക്ക് മടങ്ങാർ. അവിടെ നിന്ന് തയ്യാറെടുക്കേണ്ട സമയത്ത് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് സീരിയല് കണ്ടിട്ടിരുന്ന് കരയുകയാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളായ ഫാത്തിമ ബിബി റളിയല്ലാഹു തആലയുടെ ചരിത്രം ഒരിക്കലെങ്കിലും നീ നിന്റെ ജീവിതത്തിലൊന്ന് വായിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളുടെ ചരിത്രം പഠിക്ക്. എന്നിട്ട് നിന്റെ പൊന്നാര മക്കൾക്കും നിന്റെ മരുമക്കൾക്കും പറഞ്ഞു കൊടുക്ക്. ആരാണ് ഫാത്തിമയെന്നറിയുമോ? ഒരു നല്ല നായികയെ നിനക്ക് പറഞ്ഞു തരാ. സീരിയലിന്റെ നടിമാരുടെ അഭിനയം കണ്ടിട്ട് കരയുന്ന ഉമ്മ നിനക്ക് റോൾ മോഡലാക്കാൻ ഒരു മഗതിയെ പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മഗതി ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാഹാ വിവാഹം കഴിഞ്ഞു. ആദ്യ രാത്രിയിൽ മണിയറയ്ക്കകത്തേക്ക് കടന്നു വരികയാ. ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സന്തോഷമുള്ള രാവാണ് ആദ്യ രാത്രി. അങ്ങനെ വിവാഹം കഴിഞ്ഞിട്ട് അരിയാരിതങ്ങളും ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാഹാ രണ്ടുപേരും കൂടെ മണിയറയ്ക്കകത്തേക്ക് കടന്നു ചെന്നു. അരിയാര് തങ്ങൾ വാതിലടയ്ക്കുകയാ. എന്തൊരു സന്തോഷമെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളെ ഭാര്യയായി കിട്ടിയതിന്റെ സന്തോഷത്തിൽ അരിയാര് തങ്ങൾക്ക് സന്തോഷം പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. അങ്ങനെ മണിയറയ്ക്കകത്തേക്ക് കയറിയിട്ട് വാതിലടച്ചു. എന്നിട്ട് തന്റെ വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിന്റെ തിരിയങ്ങ് താഴ്ത്തുമ്പോ മണിയറയ്ക്കകത്തൊരു കരച്ചൽ കേൾക്കുകയാ. മണിയറയ്ക്കകത്തൊരു തേങ്ങല് കേൾക്കുകയാ. അരിയാര് തങ്ങൾ ഓടിച്ചെല്ലുന്നു. ആരാ പടച്ചവരെ ഈ മണിയറയ്ക്കകത്തിരുന്ന് കരയുന്നതാരാ? തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാ മണിയറയ്ക്കകത്തിരുന്ന് കരയുകയാ. അരിയാര് തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ എന്തിനാ കരയുന്നത്? എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ? ഞാൻ പാപപ്പെട്ടവനായത് കൊണ്ടാണോ? ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാ പറഞ്ഞു, ഒരിക്കലുമില്ല. ഈ മദീനത്ത് നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ? എനിക്ക് നിങ്ങളോട് വല്ലാത്ത സ്നേഹമാണ്. പിന്നെ എന്തിനാണ് ഫാത്തിമ നീ കരയുന്നത്? വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി ആദ്യ രാത്രിയിലും മണിയറയ്ക്കകത്തിരുന്ന് കരയുന്ന ഭാര്യയോട് അല്ലാഹുവേ അരിയാര് തങ്ങൾ ചോദിക്കുമ്പോ ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാ അവിടെ നിന്ന് പറഞ്ഞ മറുപടി ചരിത്രം വായിച്ചു നോക്ക്. ലോകത്തെ ഏത് പെണ്ണിനാ ഇതുപോലെ പറയാൻ കഴിയുക? ഒന്നാമത്തെ രാത്രിയിൽ അരിയാര് തങ്ങളോട് പറയുന്നു, അലിയേ ഈ വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്ക് നിങ്ങൾ പെട്ടെന്ന് അങ്ങണച്ചപ്പോ ഇതിനകത്ത് വല്ലാത്ത ഇരുട്ട് വന്നല്ലോ, ഇതിനകത്ത് വെളിച്ചമില്ലല്ലോ. ഈ ഇരുള് കണ്ടപ്പോ എനിക്ക് കബറ് ഓർമ്മ വന്നു, അലിയേ
കബറിന് അകത്ത് കൊണ്ടുവെച്ച് പലകയെടുത്ത് നിരത്തിയിട്ട് എല്ലാവരും മണ്ണിട്ട് മൂടിയിട്ട് പോകുന്ന ദിവസമുണ്ടല്ലോ. ആ കബറിന്റെ അകത്ത് എന്ത് ഇരുളായിരിക്കും പടച്ചവരെ, ആ കബറിന്റെ അകത്ത് എന്ത് ഇരുട്ടായിരിക്കും പടച്ചവരെ. ആ കബറിനെ കുറിച്ച് ഓർമ്മ വന്നിട്ട് കരയുകയാണെന്ന് പൊന്നാര പ്രിയപ്പെട്ട ഭാര്യ അരിയാന് തങ്ങളോട് പറയുമ്പോ അരിയാന് തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ ഇതാതിരാത്രിയല്ലേ, ഇത് നമ്മുടെ മണിയറയല്ലേ, ഈ മണിയറയ്ക്കകത്തിരുന്ന് കരയുകയാണോ? ആതിരാത്രിയിൽ മണിയറയ്ക്കകത്തിരുന്ന് കരയുകയാണോ? ഇന്ന് നമ്മുടെ മണിയറയാണെന്ന് അരിയാര് തങ്ങൾ പറയുമ്പോ അബ്ബാഗിബിന്റെ പ്രവാചകന്റെ പൊന്നാര മകളായ ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാ അലിയാര് തങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നു, അലിയേ ഇവിടെയല്ല മണിയറ, ഇവിടെയല്ല മണിയറ. മണിയറ എവിടെയെന്നറിയുമോ? കുളിപ്പിച്ച് മൂന്ന് കഷ്ടം വെള്ളത്തുടിയിൽ പൊതിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞ് പള്ളിപ്പറമ്പിൽ ആറടി മണ്ണിനകത്ത് നമ്മളെ കൊണ്ട് വെക്കുമല്ലോ. ആറടി മണ്ണിനകത്താ മണിയറ ഒരുക്കേണ്ടത്, അല്ലാതെ വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല മണിയറ എവിടെയാണ് ഒരുക്കേണ്ടത്? അതാ ആറടി മണ്ണിലാണ്. ഈ കീഴ്ശേരി പള്ളിയുടെ കബർസാനിലാണടാ ചെറുപ്പക്കാരാ മണിയറ ഒരുക്കേണ്ടത്. എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങള്, മണിയറ ഒരുക്കേണ്ടത് അവിടെയാടി. ആ കബറിനകത്ത് വരുന്ന മലക്കുകൾ പറയണം, ആ കബറിനകത്ത് വരുന്ന മലക്കുകൾ പുതിയ പെണ്ണ് കടന്നുറങ്ങുന്നത് പോലെ, മണിയറയ്ക്കകത്ത് കടന്നുറങ്ങുന്നത് പോലെ ഈ മണ്ണറയ്ക്കകത്ത് കടന്നുറങ്ങ് എന്ന് വരുന്ന മലക്കുകൾ പോലും പറയണം. അവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുത്ത ഭാര്യ വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് കബറിനെ കുറിച്ച്, കബറിന്റെ അദാബിനെ കുറിച്ച്, കബറിന്റെ ഇരുളിനെ കുറിച്ച്, കബറിന്റെ ഏകാന്തതയെ കുറിച്ച്, ആ കബറിന്റെ അദാബുകളെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് പാതിരാത്രി മുഴുവനും അവിടെ ഇരുത്തി നിസ്കരിപ്പിച്ച് ഖുർആനോതി തൗബ ചെയ്യിപ്പിച്ച് ദിക്ര പറയിപ്പിച്ച ഭാര്യ അങ്ങനെയുള്ള മഗ്ദിമാരുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. അതുകൊണ്ട് സഹോദര, കബറിന്റെ ചാരത്തിരുന്നു കൊണ്ട് ലോകത്തിന്റെ നേതാവ് പറഞ്ഞു കൊടുക്കുകയാ, സ്വഹാബ ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരാനുണ്ട്, ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരാനുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മോനെ കബറ് സംസാരിക്കുന്നുണ്ട് ചെറുപ്പക്കാരാ, ഇനി മുതൽ പള്ളിപ്പറമ്പിൽ പോകുമ്പോ കബറിന്റെ സംസാരം കേൾക്കണേ. കബറിനെ നാവുണ്ട് ഈ സിറാജ് സംസാരിക്കുന്നത് പോലെ, നിങ്ങൾ ഓരോരുത്തരും സംസാരിക്കുന്നത് പോലെ കബറ് നമ്മളോട് സംസാരിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നമ്മൾ സംസാരിക്കുന്നത് പോലെ കബറും സംസാരിക്കും. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഉണ്ടല്ലോ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ അവിടെ നിന്നൊരു മനുഷ്യൻ മരണപ്പെട്ടു. ആ മനുഷ്യന്റെ ജനാസ കൊണ്ടുപോയി പള്ളിപ്പറമ്പിൽ കബറടക്കി. എന്നിട്ടെല്ലാവരും കബറിന്റെ ചാരത്തിൽ നിന്ന് ഇങ്ങനെ മടങ്ങി പോകുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പോകുന്നില്ല, ഒരു കബറിന്റെ ചാരത്തിങ്ങനെ നിൽക്കുകയാ, പള്ളിപ്പറമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കൂടെ വന്നവരൊക്കെ ചോദിക്കുന്നു, തങ്ങള് എന്തിനാ ഇവിടെ നിൽക്കുന്നത്? മയ്യത്ത് കുളിപ്പിച്ചല്ലോ, അവിടെ നിന്ന് കഫം പൊതിഞ്ഞല്ലോ, അവിടെ നിന്ന് നിസ്കരിച്ചല്ലോ, അവിടെ നിന്ന് കബറടക്കിയല്ലോ, ഇനി എന്തിനാ പള്ളിപ്പറമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞ്, എന്നെ ആരും ശല്യപ്പെടുത്തരുത്, ഞാൻ കുറച്ചു സമയം ഇവിടെയൊന്ന് നിൽക്കട്ടെ. എല്ലാവരും മടങ്ങിപ്പോയി. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ആ പള്ളിപ്പറമ്പിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു കബറിന്റെ ചാരത്ത്, ഒരു പഴയ കബറിന്റെ ചാരത്ത് ചെന്നോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഇരിക്കുകയാണ്. കബറിന്റെ ചാരത്ത് നിന്ന് മിണ്ടാതിരിക്കുകയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ മിണ്ടുന്നില്ല. ആ സമയത്ത് കബർ ചോദിക്കുകയാ, എന്തേ മിണ്ടാതിരിക്കുന്നത്, എന്തേ മിണ്ടാതിരിക്കുന്നത്, എന്നോട് ചോദിക്കാനൊന്നുമില്ലേ? ആ സമയത്ത് അതാ കബർ പറഞ്ഞു കൊടുക്കുകയാ, മസക്കത്തുല്ല കുഫാന വസദഖത്തൽ മുഖലതൈൻ വഅകൽതുല്ലഹുമാ.
ഒരു മനുഷ്യനെ ഖബറിന്റെ അകത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ ഖബർ എന്താണ് ചെയ്യുന്നതെന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോ കരഞ്ഞ് 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 ഖബറിന്റെ ചാരത്തന്നെ തളർന്നു വീഴുകയാ. അവിടെ നിന്ന് കരഞ്ഞ് കരഞ്ഞ് ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് ഖബർ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ തളരുകയാണ്. കരഞ്ഞ് കരഞ്ഞ ഖബറിന്റെ ചാരത്ത് കിടക്കുമ്പോ ആ ഖബറിന് പോലും സങ്കടം തോന്നിപ്പോയി. ആ ഖബറിന് പോലും സങ്കടം തോന്നിപ്പോയി. ആ ഖബർ പറയുകയാ, അല്ലതുല്ലു കാല അഖുഫാനിലാ തുബിലാ, രക്ഷപ്പെടാറുള്ള വഴി പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ ഈ സദസ്സിൽ ഇരിക്കുന്നവര് ഒരു ദിവസം സിറാജിന് വേണ്ടി ഖബർ കുഴിക്കുമല്ലോ, എന്നെയും ഖബറിൽ കൊണ്ടുപോയി കിടത്തുമല്ലോ, എന്റെ മുകളിലും മണ്ണ് വാരിയിടുമല്ലോ, ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടിയും ഖബർ കുഴിക്കുമല്ലോ. അല്ലാ, ഞങ്ങളുടെ ഖബർ ജീവിതം നന്നാക്കണേ. അല്ലാ, ഖബർ ജീവിതം അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. ആമ്പർ അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. വഴുതു പറയുന്ന ഉസ്താദിന് പച്ചവെള്ളം പോലും ഇല്ല. കേൾക്കാൻ വന്നവർക്കൊക്കെ ചായ ഉണ്ട്, കടിയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അടി കൊണ്ടുന്നത് ചെണ്ട, പണം വാങ്ങുന്നത് മാരാരെന്ന് പറയണ പോലെ. നിങ്ങൾക്ക് കാപ്പിയെങ്കിലും ഉണ്ടല്ലോ, ഇൻഷാ അല്ലാഹ് കുടിക്ക്. അല്ലാഹു ബർക്കത്തെയ്യുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു ബർക്കത്തെയ്യുമാറാകട്ടെ. വേണ്ട, കുഴപ്പമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞപ്പോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളെല്ലാവരും ഖബറിൻ്റെ ചാരത്ത് പോകും. വല്ല ഓർമ്മയുണ്ടോ? ഖബറിൻ്റെ ചാരത്ത് പോയി നിന്നിട്ടൊരു മനുഷ്യനെ അങ്ങോട്ട് ഇറക്കും, മണ്ണ് വാരിയിടും. മണ്ണ് മണ്ണൊക്കെ വാരിയിടുന്ന രംഗങ്ങൾ പറയാതിരിക്കല നല്ലത്. ഓണപ്പരിപാടി നടക്കുന്ന പോലെ മണ്ണ് വാരിയിട്ട് എറിയുക. മിൻഹാ ഖലഖിനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും ദാറത്തൻ നുഖ്റ എന്ന് പറഞ്ഞുകൊണ്ട് ഇടണമെന്നാണ്. അങ്ങനെ മണ്ണൊക്കെ വാരി എറിഞ്ഞിട്ട് എല്ലാവരും തിരിച്ചു പോകും. പക്ഷെ നമ്മളാരും ചിന്തിക്കുന്നില്ല, ഒരു ദിവസം നമുക്ക് ഇതുപോലെ കുഴിക്ക് വന്നു. അള്ളാഹു നമ്മുടെ അവസാനം നന്നാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായാലും നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കും. മരിക്കൂലേ? മരിക്കുമോ? മരിക്കുമോ? വിശ്വാസമുണ്ടോ? മരിക്കുമെന്ന് വിശ്വാസമുള്ളവർ ചായ താഴെ വീഴാതെന്ന് കൈവക്കിക്കെ. മരിക്കുമെന്ന് വിശ്വാസമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കെ. ആ, നീ കൈപൊക്കിയാലും പൊക്കിയില്ലെങ്കിലും നിന്നെ അസറായിൽ പൊക്കും. അതിൽ പേടിയെന്ന് വേണം. എന്താ, നിങ്ങളെ കൈ പൊക്കിയാലും പൊക്കിയില്ലെങ്കിലും ആര് പൊക്കും? ആര് പൊക്കും? അസറായിൽ പൊക്കിയിരിക്കും. ആ ചങ്ങാതിക്കാണെങ്കിൽ ഒരു കരുണയില്ലാത്ത ചങ്ങാതി. കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയിരിക്കും. അള്ളാഹു നമ്മുടെ അവസാനം നന്നാക്കി തരുമാറാകട്ടെ. അപ്പൊ എന്തായാലും ഒരു ദിവസം നമ്മൾ മരിക്കും, അതിൽ യാതൊരു സംശയം ആർക്കൊണ്ട് മരിക്കും. എത്ര കാര്യം ചെയ്തു വെക്കണം. ഇപ്പൊ ഒരു എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോകണമെങ്കിൽ, ഒന്ന് ബാംഗ്ലൂരോ അല്ലെങ്കിൽ മൈസൂറോ വല്ല ഊട്ടിയിലോ കൊടൈക്കനാലോ പോകണമെങ്കിൽ ആമിനാത്ത രാത്രി തന്നെ എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ എടുത്തു വെക്കും, സോപ്പും അത് ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് തയ്യാറാകും ഒരു യാത്രയ്ക്ക് വേണ്ടി. രണ്ട് ദിവസവും മൂന്ന് ദിവസവും ഉള്ളൊരു യാത്ര, രണ്ടോ മൂന്നോ ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയ്ക്ക് വേണ്ടി എത്ര തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തുന്നു. എന്നാൽ ഒരിക്കലും അവസാനിക്കാത്ത ആ മരണം കഴിഞ്ഞിട്ടുള്ള പരലോകമെന്ന് പറയുന്ന ആ സ്വർഗത്തിലേക്കുള്ള യാത്ര, ആ യാത്രയ്ക്ക് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കരുതി വെക്കണം, ഒരുങ്ങണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് നമുക്കൊന്ന് ഒരുങ്ങാം. വെറുതെ മരിച്ചാൽ പോരാ. മരിക്കുമ്പോൾ വെറുതെ മരിച്ചാൽ പോരാ. മരിക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് വേണം മരിക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ 10 മണിയായി. ഇൻഷാല്ലാ ഇനി ദുആയും പിരിവും ഉൾപ്പെടെ 1 മണിക്കൂറുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യണം? പ്രസംഗിക്കുകയും വേണം, പിരിക്കുകയും വേണം, ദുആ ചെയ്യുകയും വേണം. ഇനി 1 മണിക്കൂറുണ്ട്. അതുകൊണ്ട് 6 എണ്ണം പറയാന്ന് ഞാൻ വാക്കൊന്നും പറയൂല. എത്രയാണ് പറയാൻ പറ്റുന്നത് അത്രയും പറഞ്ഞ് സന്തോഷത്തോടെ ദുആ ചെയ്ത് പിരിയും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ ചങ്ങാതി ബക്കറ്റിനകത്ത് എന്താപ്പോ കൊടുക്കണ? ബിസ്ക്കറ്റ് കൊടുക്കുക. സുബ്ഹാനല്ലാഹ്, കൊള്ളാം, കഴിക്കുക, കഴിക്കുക. അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് സ്വർഗ ഹൗദുൽ കൗസർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഷാദാ, ആ ബിസ്ക്കറ്റ് വായിലുള്ളത് കൊണ്ടാണെന്നൊന്നും മറുപടി വരാത്ത. ഷാദാ, അപ്പൊ ബിസ്ക്കറ്റൊക്കെ കഴിച്ചു, അൽഹംദുലില്ലാ. നാളെ പോകാനുള്ളതല്ലേ. അള്ളാഹു നമ്മുടെ യാത്ര നന്നാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അപ്പൊ വെറുതെ പോയാ പോരാ. എങ്ങനെ പോകണം?
നമ്മൾ എങ്ങനെയാണ് മരണപ്പെടേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, വെറുതെ മരിച്ചാ പോരാ, അസ്രായീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരുമ്പോ കൂടെ എങ്ങ് പോയാ പോരാ, എങ്ങനെ പോകണമെന്നറിയുവോ, വെറുതെ പോകല്ലേ. ഈ പറയുന്ന ആറ് കാര്യങ്ങൾ ചെയ്യാതെ ഒരാളും മരിക്കരുത്. ഈ പറയുന്ന ആറ് കാര്യങ്ങൾ ചെയ്യാതെ ഒരു പെണ്ണും മരിക്കരുത്. ഇത് ചെയ്യാതെ മരിച്ചാ നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടമാ, കാലാകാലം നരകത്തിലാ. അതുകൊണ്ട് പടച്ചവനെ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിളന്ന് പറയുകയാ, ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. വിശുദ്ധമായ ഖുർആൻ വിടുന്നു പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. ഖുർആൻ പറയുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? വെറുതെ മരിച്ചാ പോരാ, വെറുതെ മരിച്ചാ പോരാ, മുസ്ലിമായിട്ട് മരിക്കണേ, ഈമാനോടുകൂടി മരിക്കണേ, ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണേ. അതാ മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹി സലാം റൂഹ് പിടിച്ച് റൂഹ് പിടിച്ച് നിന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് മലക്കുകൾ റൂഹ് കൊണ്ടുവച്ചു. അവസാനം ആ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുന്ന സമയത്ത് അല്ലാഹു തന്ന നാവ് കൊണ്ട് നീ പറയണം, മുഹമ്മദുർ റസൂലുള്ളാ. ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാന്റെ പരിശുദ്ധമായ ഖുർആൻ പറയ, വെറുതെ മരിച്ചാ പോരാ, മുസ്ലിമായിട്ട് മരിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മരിക്കുന്ന സമയം ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അറിയാത്ത ആരുമില്ല. എല്ലാവർക്കും അറിയുന്ന ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും വിളിച്ചു പറയും. നിസ്കരിക്കാൻ അറിയാത്തവനും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അറിയാം. അപ്പൊ എല്ലാവർക്കും അത്രയും പരിചയമുള്ള ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് ഒരു വട്ടം പറയണം. ഇതിന്റെ മഹത്വം എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? നിസ്കരിക്കുന്നവന് സ്വർഗമുണ്ട്, ഖുർആൻ ഓതുന്നവന് സ്വർഗമുണ്ട്, സദഖ കൊടുക്കുന്നവന് സ്വർഗമുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ സ്വർഗമുണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ നിന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടാണോ അവൻ മരിക്കുന്നത്? അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ പറയുന്നു മരിക്കുന്ന സമയം നീ ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടേ മരിക്കാവൂ, അല്ലാതെ നീ മരിക്കരുത് എന്ന് വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കുക, എൻ്റെ പൊന്നാര സിറാജ് ഇത്രേ ഉള്ളോ? ഇതിനാണോ നീ ഇത്രയും നേരം വളഞ്ഞു കുത്തിയത്? ഈ ഒരു കാര്യം പറയാനാണോ ഇത്രയും നേരം ഇങ്ങനെ വളഞ്ഞു പിടിച്ചത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഞാൻ പറയും ഉസ്താദ് അല്ലേ. ഏത് ഉറക്കത്തിൽ വിളിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കലിമ പറയാൻ പറഞ്ഞ നമുക്ക് പറയാറിയാം. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഇത് നമ്മളെ കൊണ്ട് എളുപ്പത്തിൽ അങ്ങ് പറയാൻ പറ്റുമെന്നാണ്. നമ്മൾ വിചാരിക്കണേ നമുക്കിത് എളുപ്പത്തിൽ അങ്ങ് പറയാൻ പറ്റുമെന്നൊരു ധാരണ എനിക്ക് നിങ്ങൾക്കുണ്ട്. എങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തിനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ്റെ അടുക്ക പോയി നിന്നിട്ട് ഈ ദിക്റ് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞ എന്തിനാ? ഓൻ അറിയാമെങ്കിൽ എന്തിനാ ഓർമ്മപ്പെടുത്താൻ പറഞ്ഞത്? നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ എന്താ എടുത്തു നോക്കാത്ത, നമ്മളിങ്ങനെ ഉറപ്പിച്ചിരിക്കുക ഈ താടിയും ഈ തഴമ്പും ഉള്ളത് കൊണ്ട് അങ്ങ് രക്ഷപ്പെടുമെന്ന്. ഇങ്ങനെ അടക്കണണ്ട, ഇതൊക്കെ ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയ കൊല ഇട്ടുകൊണ്ട് നടക്കണമാരുണ്ട്. നമ്മുടെ താടിക്ക് ഇത്രേ നീളമുള്ളൂ, ചിലരുടെ താടി ഇത്രയുണ്ട്, ഓ കള്ളു പഠിച്ച് നടക്കുന്നവനാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങൾ ചിന്തിക്കൂ, നമ്മളെക്കാളും വലിയ ജുബ്ബ ഇടുന്ന ആൾക്കാരില്ലേ? താടിയുടെ നീളമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. എൻ്റെ പൊന്നാല സഹോദരങ്ങൾ ഇത്രയും വലിയ താടി വളർത്തിയിട്ട് പലിശ കച്ചവടം നടത്തുന്ന ഹരിയക്കമ്മ ഹജ്ജിന് പോയിട്ട് വന്ന് പലിശ കച്ചവടം നടത്തുന്നവരില്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഖുർആൻ എന്തേ നോക്കാത്തത്?
നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മളെ കൊണ്ട് അങ്ങ് ഉറപ്പിച്ചങ്ങിരിക്ക, നമ്മളെങ്ങനെ മരിക്കുമെന്ന്. നിങ്ങൾ ഖുർആൻ എടുത്തു നോക്ക്, മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, കൊച്ചാപ്പാടെ പേരല്ല പറഞ്ഞത്, ഇബ്രാഹിം നബിയുടെ പേരാ പറഞ്ഞത്, മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും തൻ്റെ പൊന്നാര മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇവർ രണ്ടുപേരും കൂടെ ഒരു പള്ളി കെട്ടി, കഅബാലയം. ഒരു പള്ളി കെട്ടുന്നതിനേക്കാളും വലിയ പുണ്യം ഒന്നും ലോകത്തില്ല. അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ ഒരു ഭവനം പണി, അതും ആദ്യത്തെ പള്ളി എവിടെ? അള്ളാഹിന്റെ അർശിന്റെ നേരെ താഴെ ഈ ഭൂമിയുടെ മധ്യഭാഗത്ത് മക്കത്ത് കഅബാലയം പണിതു. ഒരു പള്ളി കെട്ടിക്കെട്ട് ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്നു, പടച്ചോനെ നീ ഇത് സ്വീകരിക്കണേ അള്ളാ, ഒരു പള്ളി കെട്ടി റബ്ബേ, റബ്ബന തഖബ്ബൽ മിന്ന, അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചോനെ നിനക്ക് സുജൂദ് ചെയ്യാൻ ഞാനൊരു പള്ളി കെട്ടി, നീ സ്വീകരിക്കണേ അള്ളാ. രണ്ടാമത് ചോദിച്ചത് സ്വർഗം താന്നല്ല, രണ്ടാമത് ചോദിച്ചത് സ്വർഗം താ എന്നല്ല, അള്ളാഹുവിനോട് ചോദിക്കുന്നു, പടച്ചോനെ ഈമാനോടുകൂടിയുള്ള ഒരു മരണം തരണേ അള്ളാ. ആര്? ഇബ്രാഹിം നബി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹിനോട് പറയുന്നു, പടച്ചോനെ ഈമാനുള്ള മരണം. ആ ഉറപ്പ് നമുക്ക് ഉറപ്പുണ്ട്, ഇബ്രാഹിം നബിക്ക് ആ ഉറപ്പില്ലായിരുന്നു. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ ഭരണാധികാരിയായി രാജസിംഹാസനത്തിലേക്ക് കയറുമ്പോ യൂസുഫ് നബി ദുആ ചെയ്ത ദുആ കാണാം, റബ്ബികദ അതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഅ്‌വീലിൽ അഹാദീസ്. ഖുർആൻ എടുത്തു നോക്ക്, യൂസുഫ് നബി ഇങ്ങനെ ദുആ ചെയ്യുകയാ, അവസാനം പറയുന്നു, തവഫനി മുസ്ലിമ, തവഫനി മുസ്ലിമ. സ്വപ്നവേക്കാനം, അള്ളാ അടിമയായി ജയിലിലായി എന്നെ നീ കൊണ്ടുവന്നിട്ട് എനിക്ക് സ്വപ്നവേക്കാനം പഠിപ്പിച്ചു തന്നു, എനിക്ക് അധികാരം വരെ നീ തന്നു അള്ളാ, ഇതൊന്നുമല്ല യൂസുഫിന് വേണ്ടത്, തവഫനി മുസ്ലിമ, മുസ്ലിമായിട്ട് മരിപ്പിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ യഅഖൂബ് നബി അലൈഹിസ്സലാമും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും രണ്ട് പ്രവാചകന്മാർ തൻ്റെ മക്കളോട് വസിയ്യത്തിയ, നമ്മൾ പണം ഉണ്ടാക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കും, പണുണ്ടാക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കും, എങ്കിലും മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും തൻ്റെ യഅഖൂബ് നബി അലൈഹിസ്സലാം രണ്ട് പ്രവാചകന്മാർ അവിടെ നിന്ന് ദുആ തൻ്റെ മക്കൾക്ക് വസിയ്യത്ത് ചെയ്തു കൊടുക്കുകയാ, വവസ്സാ ബിഹാ ഇബ്രാഹീം ബനീഹി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ സ്തഫാ ലക്കും ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. യാക്കൂബ് നബിയും ഇബ്രാഹിം നബിയും തൻ്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നു, മക്കളെ പൈസ ഉണ്ടാക്കാനുള്ള എളുപ്പ വഴിയെ കുറിച്ചല്ലടാ മോനെ, മരിക്കുമ്പോ മുസ്ലിമായിട്ടേ മരിക്കാവൂ. എന്തിനാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകനെ പാതിരാത്രിയിൽ സുജൂദിൽ കിടന്ന് കരയുകയാ, ഐസാ ബിബി റളിയല്ലാഹു തആല അൻഹ മുത്തി നബിയുടെ കരച്ചിൽ കേട്ടിട്ടാ എഴുന്നേൽക്കുന്നത്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ തേങ്ങല് കേട്ടുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന ഐസാ ബിബി റളിയല്ലാഹു തആല അൻഹ എഴുന്നേൽക്കുകയാ, ചെന്നു നോക്കുമ്പോ സുജൂദിൽ കിടന്ന് കരയുകയാ, എന്തോ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത് പടച്ചവനെ? എന്തു പറഞ്ഞുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ കരയുന്നത്? ചെന്നു നോക്കുമ്പോ കാണുന്നത് എന്തെന്നറിയോ? എന്താ പറയുന്നതെന്നറിയോ? യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ചു കളയുന്ന അല്ലാ, ഹൃദയങ്ങളെ മറിച്ചു കളയുന്ന അല്ലാ, എന്റെ ഹൃദയത്തെ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാ. ചെയ്യുന്നത് മുത്തി നബിയാണ്. ആയിഷാ ബിബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, യാ റസൂലല്ലാ, അല്ലാന്റെ നബിയേ, അങ്ങയ്ക്കും ഉറപ്പില്ലേ നബിയേ, അങ്ങയ്ക്കും ഉറപ്പില്ലേ നബിയേ? ആയിഷാ, മനുഷ്യന്റെ ഹൃദയത്തിന്റെ അവസ്ഥ എന്തെന്നറിയോ? നൂലിൽ കെട്ടിയിട്ടിരിക്കുന്ന പട്ടം പോലെയാ, കാറ്റടിക്കുമ്പതി എങ്ങോട്ട് വേണമെങ്കിലും പറക്കാ, ഇതുപോലെയാണ് മനുഷ്യന്റെ ഹൃദയത്തിന്റെ അവസ്ഥയെന്ന് പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദര, അവർക്ക് പോലും അവിടെ നിന്ന് ഉറപ്പില്ലായിരുന്നു എന്ന് ചരിത്രങ്ങൾ പറയുമ്പോ നമ്മളും ഭയക്കണം സഹോദര, പെങ്ങളെ പേടിക്കണം പൊന്നുമോള്. ഓരോ പാപ്പമാര്
ആരും ഭയപ്പെടണം ബാപ്പാ. അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് 50 വർഷക്കാലം അള്ളാഹുവേ നിസ്കരിച്ച് നല്ലതുപോലെ ജീവിച്ചിട്ട് അവസാനം കാഫിറായി ചത്തുപോയ എത്രയോ പേരുടെ കഥയുണ്ട്. അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച എത്രയോ പേര്, അള്ളാഹുവിനെ മറന്നുകൊണ്ട് നടന്ന എത്രയോ പേര്, അവസാനം അള്ളാഹനെ പേടിച്ച് ജീവിച്ച് നടന്നവരുടെ ആക്കിപത്ത് മോശമായി പോയിട്ടുണ്ട്. ഈ എത്രയോ കള്ളുകുടിയന്മാര് മുസ്ലിമായിട്ട് മരിച്ചിട്ടുമുണ്ട്. അള്ളാഹു നമുക്ക് ഈ മാന്തരുമാറാകട്ടെ. എത്രയോ കഥകൾ അറിയ ഖുർആൻ എടുത്ത് നോക്ക്. വല്ലാഹുവിന് ബാബുറ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ചരിത്രം ഹദീസിൽ കാണാം. നിങ്ങൾ ഖുർആൻ എടുത്ത് നോക്ക്, കാണാം എങ്ങനെ ചത്തുപോയെന്ന് ഖുർആൻ പറയുന്നുണ്ട്. മുസാ നബി അലൈഹിസ്സലാമിനെതിരായിട്ട് അവിടെ നിന്ന് ദുആ ചെയ്തിട്ട് അള്ളാഹുവിന്റെ അർശ് നോക്കിയിട്ട് കുട്ടികൾക്ക് പാഠമെടുത്ത ആള്, അസ്മാവുൽ ഹുസ്നെ കാണാതെ എറിയുന്ന, ദുആ ചെയ്ത സ്വീകരിക്കുന്ന മഹാൻ അവസാനം പട്ടിക പോലെ ചത്തുപോയെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബി കൂടെ ഇരുന്ന് നിസ്കരിച്ചു, ദുആ ചെയ്ത പാമിയും പറഞ്ഞു, മുത്തിനബിയുടെ കൈ പിടിച്ച് മുസാഫഖത്ത് ചെയ്തു, മുത്തിനബിയുടെ കൂടെ നടന്ന സഹാബി കാഫിറായി ചത്തുപോയില്ലേ? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പെടാ ഈമാൻ തരുമാറാകട്ടെ. എത്രയോ ഹാഫിളുടെ ചരിത്രം നോക്ക്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബികളിൽ ഹാഫിളായ ഒരു സഹാബി കാഫിറായിട്ട് ചത്തില്ലേ? അവിടെ നിന്ന് ഒരു യുദ്ധത്തിന് വേണ്ടി പറഞ്ഞു വിട്ടു. യുദ്ധത്തിന് വേണ്ടി പറഞ്ഞു വിട്ടപ്പോ ഒരു നാട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോ ഒരു യഹൂദിയായ ഒരു ജൂത പെണ്ണിനെ കണ്ടപ്പോഴത്തേക്ക് സഹാബിക്ക് പ്രണയം അങ്ങ് മൂത്തു, പ്രേമം കയറി. അവളെ കണ്ടപ്പോ പിന്നെ അവളെ കെട്ടിയേ പറ്റത്തുള്ളൂ. സഹാബി എവിടെ നിന്ന് പോയി ആ പെണ്ണിൻ്റെ അടുക്ക് പോയിട്ട് നിന്റെ ആഗ്രഹം പറഞ്ഞപ്പോ ആ ജൂത പെണ്ണ് പറഞ്ഞു, ഞങ്ങളുടെ മതത്തിൽ കയറുവാണെങ്കിൽ ഞാൻ സമ്മതിച്ചിരിക്കുക, അങ്ങനെയാണല്ലോ ഇപ്പൊ ഞങ്ങളുടെ കൂടെ കൂടുവാണെങ്കിൽ റെഡി ഒക്കെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെ മതം മാറി, ഹാഫിളായിരുന്നു, ഹാഫിളായിരുന്നു, മതം മാറി പടച്ചവനെ ആ യുദ്ധം വരെ പരാജയപ്പെട്ടു. ചരിത്രം പറയുക, പിന്നീട് ഒരുപാട് കാലം കഴിഞ്ഞിട്ട് ആ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു സഹാബി ആ നാട്ടിലൂടെ വന്നപ്പോ പറഞ്ഞു, അത്രേ ഞങ്ങളുടെ കൂടെ ഒരു ചങ്ങാതി ഇവിടെ മതം മാറിയിട്ട് ഇവിടെ കൂടിയിട്ടുണ്ട്. ഓന്റെ അടുക്ക പോയി, ഓനെങ്ങനെ തിരഞ്ഞു കണ്ടുപിടിച്ചു, അവന്റെ വീട്ടിൽ പോയി. ആ ചങ്ങാതിയുടെ വീട്ടിൽ പോയിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് ജീവിതമൊക്കെ, വിശേഷമൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഖുർആൻ പഠിച്ച ആളല്ലേ, ഹാഫിളായിരുന്നല്ലോ, വല്ലതും ഓർമ്മയുണ്ടോ? അള്ളാന്റെ ഖുർആനൊക്കെ പഠിച്ച ആളായിരുന്നല്ലോ, വല്ലതും ഓർമ്മയുണ്ടോ? ആ സഹാബി പറഞ്ഞു, ഒരായത്ത് ഓർമ്മയുണ്ട്, ബാക്കി ഇത് മൊത്തം മറന്നുപോയി. അള്ളാഹിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്തിനെനിക്ക് ഓർമ്മയുണ്ട്, ബാക്കിയൊക്കെ മറന്നുപോയി. ഹാഫിളായിട്ട് പോലും എന്റെ പ്രിയപ്പെട്ടവരെ വഴിപിടച്ചു പോയി എത്രയോ പേർ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എത്രയോ സഹാബി, എത്രയോ മഹദികൾ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ചവർ എത്രയോ പേർ. അതുകൊണ്ട് സഹോദര, എപ്പോഴാ നമ്മുടെ മനസ്സ് മാറുന്നതെന്ന് അറിയില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എത്രയോ പേർ ആത്മഹത്യ ചെയ്തില്ലേ? എത്ര വലിയ കൊലകുംഭന്മാരെ പോലെ അള്ളാഹുവിന്റെ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്ത ഹാജി പോലും വീടിന്റെ ജനലി തൂങ്ങിയില്ലേ? എന്താ ചിന്തിക്കാത്തത്? ഒരൊറ്റ നിമിഷം എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം ജീവിതത്തിൽ കടന്നു വരുമ്പോ, താങ്ങാൻ കഴിയാത്ത ദുഃഖങ്ങളും പ്രയാസങ്ങളും വരുമ്പോ ഒറ്റയടിക്ക് അള്ളാഹു തന്ന ആയുസ് മതിയാക്കുന്ന എത്രയോ പേരില്ലേ? അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടും മരിക്കുമ്പോ മുസ്ലിമായിട്ട് വേണം മരിക്കാൻ. വെറുതെ നടക്കൂല, അത് വെറുതെ നടക്കൂല. മുസ്ലിമായിട്ട് മരിക്കണമെങ്കിൽ അതിന് ഇത്തിരി പ്രയാസമുണ്ട്, കഷ്ടപ്പാടുണ്ട്. ഈ കട്ടമ്പീടിയും വലിച്ച് വല്ലപ്പോഴും പള്ളിയിൽ പോയിട്ട് കാക്ക കുത്തണ പോലെ കൊത്തിയിട്ട് എപ്പോഴെങ്കിലും നാല് സ്വലാത്തും പറഞ്ഞ് ദിക്റും പറഞ്ഞ് ബക്കറ്റിൽ വരുമ്പോൾ, ബക്കറ്റ് മുന്നിൽ വരുമ്പോൾ ഏറ്റവും ചെറിയ പൈസ ഇട്ട് സദക്ക കൊടുക്കണം, നമുക്കത് പറ്റുമെന്ന് നമ്മളിങ്ങനെ വിചാരിച്ചിടന്ന ഒന്ന് ആലോചിക്ക സഹോദര. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഈമാനോടുകൂടി മരിക്കണമെങ്കിൽ പൈസ ചെലവില്ലാത്തൊരു വഴി പറഞ്ഞുതരാം. നമുക്ക് പൈസ ചെലവുണ്ടെങ്കിൽ പറ്റൂല, പൈസ ചെലവുണ്ടെങ്കിൽ നമ്മളിൽ പലർക്കും അത് ചെയ്യാൻ കഴിയില്ല. കഷ്ടപ്പെടാൻ വയ്യ, കഷ്ടപ്പെട്ടിട്ടുള്ള പരിപാടിക്കൊന്നും നമ്മൾ തയ്യാറല്ല. കഷ്ടപ്പാടില്ലെങ്കിൽ നമ്മൾ തയ്യാറാ. കഷ്ടപ്പാടുള്ള കാര്യം എന്താ? അഞ്ചു നേരം നിസ്കരിച്ചാൽ മതി, അള്ളാഹു നല്ല മരണം തരും. പക്ഷെ നമുക്ക് പോകാൻ വയ്യ. അഞ്ചു നേരം നിസ്കരിച്ച പരമൻഷ, അഞ്ചു നേരം നിസ്കരിച്ച എന്ത് കിട്ടും? എന്ത് കിട്ടും? നല്ല മരണം കിട്ടും. നിസ്കരിക്കുമോ? അത് വയ്യ. അള്ളാഹു പറയുകയാ, നീ അഞ്ചു നേരം നിസ്കരിച്ചാൽ നിനക്ക് ഞാൻ നല്ല മരണം തരാം. സാധാരണ മരണമൊന്നുമല്ല, നല്ല മരണം തരാം. നമുക്ക് പറ്റൂല.